വെൽക്കം ടു മാസ്റ്റർ മൈൻസ് എഡ്യൂക്കേഷൻ എൻ ഐ ഒ എസ് പ്ലസ് ടു പരീക്ഷ റദ്ദാക്കിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ വിശകലനമാണ് ഈ വീഡിയോ സി ബി എസ് ഇ റദ് ചെയ്താൽ എൻ ഐ ഒസും റദ്ദ് ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് ഇനി എങ്ങനെയാണ് മാർക്ക് നിർണയിക്കുക എല്ലാവരും പാസ്സാകുമോ ആരൊക്കെ ഫെയിലാകും ക്യാൻസൽ ചെയ്തത് ആരുടെ പരീക്ഷയാണ് ടി എം എ വെക്കാത്തവരുണ്ട് ഇനിയും ടി എം എ വെക്കാമോ പരീക്ഷാ ഫീസ് അടക്കാത്തവരുണ്ട് ഇനിയും പരീക്ഷ ഫീസ് അടക്കാമോ എപ്പോൾ റിസൾട്ട് വരും എത്ര സമയം കൊണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കും തുടങ്ങിയ ഒത്തിരി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനാബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ രണ്ടായിരത്തി ജൂൺ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ക്യാൻസൽ ചെയ്തത് പരീക്ഷാ ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് ഇനി ഇതിലേക്ക് അടക്കാൻ സാധിക്കില്ല അവർക്ക് അടുത്ത പബ്ലിക് എക്സാമിനോ അല്ലെങ്കിൽ അടുത്ത ഓൺ ഡിമാൻഡ് പരീക്ഷയ്ക്കോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിന്റെ പരീക്ഷ ക്യാൻസൽ ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷയും ക്യാൻസൽ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് പേർ അസൈൻമെന്റ് വെക്കുകയും പരീക്ഷ ഫീസ് അടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പരീക്ഷ നടത്തുകയും റിസൾട്ട് മാർച്ചിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ആയപ്പോൾ ജൂൺ പരീക്ഷ നടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് ടി എം എ സബ്മിറ്റ് ചെയ്യാത്തവർക്ക് ഇനിയൊരു അവസരം ഉണ്ടാകുമോ എന്നത് എൻ ഐ ഒ എസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എൻ ഐ ഒ എസ് സെക്കൻഡറി അഥവാ പത്താം ക്ലാസിൻ്റെ പരീക്ഷ ക്യാൻസൽ ചെയ്തതിന് ശേഷം ലൈറ്റ് ഫീയോടെ സബ്മിറ്റ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നു അതുകൊണ്ട് പ്ലസ് ടുവിനും അവസരം ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് അതുകൊണ്ട് ടി തയ്യാറാക്കി വെച്ചോളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ ലൈറ്റ് ഫീ അടച്ച് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വരാതെ ലൈറ്റ് ഫീ അടക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ ക്യാൻസൽ ചെയ്തതിന് ശേഷം അസൈൻമെൻറ്റ് വെക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ തുടങ്ങിയ ഓൺ ഡിമാൻഡ് പരീക്ഷകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള റിസൾട്ട് ആണ് പ്രസിദ്ധീകരിച്ചത് ഏപ്രിൽ പത്തൊൻപത് മുതലുള്ള ഓൺ ഡിമാൻഡ് പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ് എൻ ഐ ഒ എസ് ജൂൺ പരീക്ഷ ക്യാൻസൽ ചെയ്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാറ്റിവെച്ച ഓൺ ഡിമാൻഡ് പരീക്ഷകളും ക്യാൻസൽ ചെയ്യും പ്രസിദ്ധീകരിച്ച ഓൺ ഡിമാൻഡ് റിസൾട്ടിൽ ജയിക്കാത്തവർക്കും തൃപ്തരല്ലാത്തവർക്കും അടുത്ത ഓൺ ഡിമാൻഡ് പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ക്യാൻസലേഷൻ ബാധിക്കില്ല സി ബി എസ് ഇയുടെ പ്ലസ് ടു പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് എൻ ഐ ഒ എസ് പ്ലസ് ടു പരീക്ഷയും റദ്ദ് ചെയ്യുമെന്ന് അവർക്കും മൂല്യനിർണ്ണയത്തിൽ അഥവാ മാർക്ക് എങ്ങനെ നൽകും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ സി ബി എസ് ഇ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ എഴുതിയ പരീക്ഷകളുടെ ശരാശരി എടുത്താണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ തവണ കുറച്ച് പരീക്ഷകൾ നടത്തിയതിനു ശേഷമാണ് ക്യാൻസൽ ചെയ്തത് എന്നാൽ എൻ ഐ വയസ്സിന് കഴിഞ്ഞ തവണ ഒരു പരീക്ഷയും നടത്താൻ സാധിച്ചിട്ടില്ല ഒരു പ്രത്യേക മാനദണ്ഡം അനുസരിച്ചാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ തവണത്തെ അസസ്മെന്റ് സ്കീമിനെ കുറിച്ച് വിശദമായ രണ്ട് വീഡിയോകൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അന്ന് എൻ ഐ ഒസ് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ അസസ്മെന്റ് ക്രൈറ്റീരിയ കൂടെ പറഞ്ഞിരുന്നു അന്ന് നിരവധി വിമർശനങ്ങൾ എൻ ഐ ഒ എസിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുറെ പേർ വിജയിച്ചെങ്കിലും മാർക്കിൽ സംതൃപ്തരായിരുന്നില്ല കുറച്ചു പേർക്ക് ടി എം എ വെക്കാത്തതിൻ്റെ പേരിലും കുറച്ചു പേർക്ക് ടി എം എക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിലും വിജയിക്കാനായില്ല ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടും മാർക്ക് കാണിക്കാത്തവരും ഉണ്ടായിരുന്നു ടി എം എക്ക് ലഭിച്ച മാർക്ക് തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു നല്ല അസസ്മെന്റ് ക്രൈറ്റീരിയ നമുക്ക് പ്രതീക്ഷിക്കാം എൻ ഐ ഒസും സി ബി എസ് ഇും കേന്ദ്ര സർക്കാരിന്റെ ബോർഡ് ആയതുകൊണ്ട് സി ബി എസ് ഇയുടെ പുറകെ തന്നെയായിരിക്കും എൻ ഐ ഒസും ഇത് പ്രഖ്യാപിക്കുക എന്ന് അനുമാനിക്കാം ചിലപ്പോൾ എൻ ഐ ഒസ് നേരത്തെ പ്രഖ്യാപിച്ചൊന്നും വരാം ഈ കാര്യത്തിൽ ബോർഡുകൾക്ക് തീരുമാനമെടുക്കാം പരീക്ഷ ക്യാൻസൽ ചെയ്യുമ്പോൾ ജയിച്ചാൽ മതി എന്നായിരിക്കും റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞുപോയി എന്ന പരാതിയാവും എന്തായാലും റിസൾട്ടിൽ തൃപ്തരല്ലാത്തവർക്ക് അടുത്ത പരീക്ഷയിൽ എഴുതി മാർക്ക് മെച്ചപ്പെടുത്താവുന്നതാണ് പരീക്ഷ നടത്താതെ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ എന്തായാലും പരാതികൾ ഉണ്ടാവും പഠിച്ച വിദ്യാർത്ഥികൾക്കും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഒരുപോലെ തന്നെ ആയിരിക്കും മാർക്ക് നിർണയിക്കുക എങ്കിലും എല്ലാവർക്കും പരാതി ഇല്ലാത്ത രീതിയിൽ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ വരട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്തതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്